ഹായ് ഓൾ, വെൽക്കം ടു ബ്രെയിൻലി ഡൂസ്. ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് പ്ലാസൻറ്റേഷൻ ആണ്. ഇപ്പോൾ എന്താണ് പ്ലാസൻറ്റേഷൻ? വാട്ട് ഈസ് പ്ലാസൻറ്റേഷൻ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒവ്യൂൾസ് വിത്തിൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ. അല്ലേ, ഓവറിൻ്റെ അകത്ത് ഒവ്യൂൾസ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ, ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പ്ലാസൻറ്റേഷൻ എന്ന് പറയുക. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മാർജിനൽ പ്ലാസൻറ്റേഷൻ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ, പറൈറ്റൽ, ഫ്രീ സെൻട്രൽ, ബേസൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലാസൻറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്ലാസൻറ്റേഷൻ മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് പീസ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ, മമ്പയർ എന്നുള്ളത് ഓർത്ത് വെച്ചോ. മാർജിനലിൻ്റെ മായും പയർ, പയർ എന്ന് പറയുമ്പോൾ പീസ്, അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് തന്നെ ഓർത്ത് വെക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓർത്ത് വെക്കാം, നിങ്ങൾക്ക് തന്നെ കോഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ. അതിൻ്റെ കോഡാണ് ടൊമാറ്റോയും ലെമണും എ സി റൂമിൽ ഇരുന്നു. ടൊമാറ്റോ, ലെമൺ, എ സിയുടെ എ ആക്സിയൽ, സി ചൈന, റൂമിൻ്റെ ആറ് റോസ്. അപ്പം ടൊമാറ്റോയും ലെമണും എ സി റൂമിൽ ഇരുന്നു. അപ്പം ആക്സിയൽ പ്ലാസൻറ്റേഷൻ ചൈന റോസും ടൊമാറ്റോയും ലെമണും. എക്സിയൽ പ്ലാസൻറ്റേഷൻ്റെ പ്രത്യേകത എന്താ? മൾട്ടി ലോക്കുലർ ഓവറി ആണ് അല്ലേ, ഒന്നിൽ കൂടുതൽ ലൊക്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ ഫിഗറിൽ കണ്ടില്ലേ, അപ്പോൾ മൾട്ടി ലോക്കുലർ ഓവറി ആണ് എന്ത് നമ്മുടെ ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. പറൈറ്റൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് മസ്റ്റാർഡും ആർജിമോണും. മസ്റ്റാർഡും ആർജിമോണും, പി എം എ, ഇത് ഓർത്ത് വെക്കുക. പി എം എ, പി എന്ന് പറയുന്നത് പറൈറ്റൽ, എം മസ്റ്റാർഡ്, എ ആർജിമോൺ, പി എം എ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? പറൈറ്റൽ പ്ലാസൻറ്റേഷനിൽ ഒവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്നർ വോൾസ് ഓഫ് ദ ഓവറിയാണ്, അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലാണ്. അപ്പം പറൈറ്റൽ, പെരിഫറൽ, അങ്ങനെ ഓർത്ത് വെക്കാം. പിന്നെ എന്താണ്? ഓവറി വൺ ചാമ്പേർഡ് ആയിരുന്നു, പക്ഷേങ്കിൽ അത് ടു ചാമ്പേർഡ് ആയി, കാരണം അവിടെ ഒരു ഫാൾസ് സെപ്റ്റം ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാൾസ് സെപ്റ്റം ഫോമേഷൻ നടക്കുന്നത് പറൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. പിന്നെ ഓവറി ഉള്ളത് പെരിഫറൽ പാർട്ടിലാണ്. ഇതൊക്കെ ആലോചിച്ച് വെക്കുക. പെരിഫറൽ പാർട്ട് പറൈറ്റൽ, പിന്നെ ഫോമേഷൻ ഓഫ് ഫാൾസ് സെപ്റ്റം, അതും പറൈറ്റലാണ്. എക്സാമ്പിളായിട്ട് വരുന്നത് മസ്റ്റാർഡ്, ആർച്ചിമോൺ, പി എം എ. നെക്സ്റ്റ് പ്ലാസൻറ്റേഷൻ ആണ് ഫ്രീ സെൻട്രൽ. ഫ്രീ സെൻട്രലിൻ്റെ പ്രത്യേകത ഒവ്യൂൾസ് ഉണ്ടാവുക എവിടെയാണ്? സെൻട്രൽ പാർട്ടിലാണ്, സെൻട്രൽ ആക്സിസിലാണ് ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്തില്ല? സെപ്റ്റേ ഇല്ല, സെപ്റ്റ ആബ്സെൻ്റ് ആണ്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, സെൻട്രൽ പാർട്ടിലാണ് ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒവ്യൂൾസ് ആർ ബോൺ ഓൺ സെൻട്രൽ ആക്സിസ്. പിന്നെ സെപ്റ്റ എന്താണ്? ആബ്സെൻ്റ് ആണ്. അപ്പോൾ സെപ്റ്റ ആബ്സെൻ്റ് ആയിട്ടുള്ള പ്ലാസൻറ്റേഷൻ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആണ്. എക്സാമ്പിളായിട്ട് വരുന്നത് ഡയാന്തസും പ്രൈംറോസും. ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ഡയാന്തസ്, പ്രൈംറോസ്. പഠിക്കാനുള്ള കോഡ്, ഡയാന്തസും പ്രൈംറോസും ഫ്രീ ആയിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഡയാന്തസ്, പ്രൈംറോസ് ഫ്രീ ആയിട്ട് സെൻട്രൽ സ്റ്റേഡിയം, ഫ്രീ സെൻട്രൽ. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കാം. അതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. നെക്സ്റ്റ് പ്ലാസൻറ്റേഷൻ ആണ് ബേസൽ പ്ലാസൻറ്റേഷൻ. ബേസൽ പ്ലാസൻറ്റേഷൻ്റെ അകത്ത് പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഓവറിയുടെ ബേസിലാണ്, ഓവറിയുടെ ബേസിലാണ്. ബേസൽ, ബേസിലാണ് എന്ത് നമ്മുടെ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഓവ്യൂളും മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ സിംഗിൾ ഓവ്യൂളായിരിക്കും, ബേസിലായിരിക്കും. അതാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. എക്സാമ്പിളായിട്ട് വരുന്നത് സൺഫ്ലവറും മാരിഗോൾഡും. ബേസൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിൾ സൺഫ്ലവർ, മാരിഗോൾഡ്. കോഡ് പഠിക്കാനുള്ളത് മേരി സണ്ണിൻ്റെ ബേസിൽ നിന്നു. മേരി സണ്ണിൻ്റെ, സൂര്യൻ്റെ ചോട്ടിൽ നിന്നു. മേരി സണ്ണിൻ്റെ ബേസിൽ നിന്നു. മേരി, മാരിഗോൾഡ്, സൺ, സൺഫ്ലവർ, ബേസിൽ, ബേസൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസൻറ്റേഷൻ. നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കിലൊന്നാണ്. അപ്പം ഇതെന്തായാലും നല്ലോണം പഠിച്ചിട്ട് പോവാം. ഓരോ പ്ലാസൻറ്റേഷൻ്റെയും ഡെഫിനേഷൻ ഉണ്ടാകും നോക്കുക, ഫിഗർ നോക്കി വെക്കുക. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.